فيبقى شرار الناس في خفة الطير وأحلام السباع مسلم الحديث التن نموك كنام ദുഷ്ടന്മാരായ ജനങ്ങളാണ് ബാക്കിയാവുക. ഫീ ഖിഫത്തി ത്വൈരി വഅഹ്ലാമി സിബാഅ്. എന്താണ് ഖിഫത്തു ത്വൈരി അഹ്ലാമി സിബാഅ് എന്നൊക്കെ പറഞ്ഞ പണ്ഡിതന്മാര് പറയാണ്, ഷർറ് തിന്മ ചെയ്യാൻ പക്ഷി പറക്കുന്ന വേഗതയിൽ അവർ തയ്യാറാകും. തിന്മ ചെയ്യാന്നുള്ളത് അവർക്കൊരു വിഷയമല്ല, എന്ത് തെമ്മാടിത്തം ചെയ്യാനും പക്ഷി വേഗതയിൽ അവരുണ്ടാകും. പാറിപ്പറന്ന് വരും അവരെ എന്ന് പറഞ്ഞാൽ തിന്മയുടെ കാര്യത്തിൽ അവർ വലിയ മുന്നേറ്റക്കാരായിരിക്കും. അതുപോലെ തന്നെ അക്രമം കാണിക്കുന്ന വിഷയത്തിൽ പരസ്പരം കൊന്നും കൊലയും, അതുപോലെ തന്നെ എല്ലാ രൂപത്തിലുള്ള വൃത്തികേടുകളും പരസ്പരം ചെയ്യുന്നതിൽ അവർ മൃഗങ്ങളെ പോലും നാണിപ്പിക്കും. അത്ര ദുഷിച്ചൊരു സമുദായമാണ് വരാൻ പോകുന്നത്. നന്മ എന്തെന്ന കൗമിനറിയില്ല, ചീത്ത എന്തെന്ന് അവർക്കറിയില്ല, അതുകൊണ്ട് അതിനെ അവർ നിഷേധിക്കാനും മെനക്കെടുന്നില്ല. ആ ഘട്ടത്തിൽ ശൈത്താൻ അവരിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് അവരോട് ചോദിക്കുന്നു, അലാ തസ്തജീബൂൻ, എനിക്ക് നിങ്ങൾ ഉത്തരം ചെയ്യുന്നില്ലേ? ഞാൻ നിങ്ങളോട് ചില കാര്യങ്ങൾ ഇപ്പോൾ പറയട്ടെ, നിങ്ങൾ എനിക്ക് ഉത്തരം ചെയ്യുന്നില്ലേ? ഫയഖൂലൂന, അന്നത്തെ തമ്മാടികൾ ഈ ശൈത്താനോട് ചോദിക്കുകയാണ്, ഫമാ തഅ്മുറുന, എന്താണ് അങ്ങേക്ക് ഞങ്ങളോട് കൽപ്പിക്കാനുള്ളത്? കൽപ്പിച്ചാലും എന്ന് പറയുമ്പോൾ, ഫയഅ്മുറുഹും ബിഇബാദത്തിൽ ഔസാൻ, വിഗ്രഹങ്ങളെ ആരാധിക്കാൻ അവൻ പ്രത്യേകം കൽപ്പിക്കുന്നതാണ്. അങ്ങനെ ഈ സമൂഹത്തിൽ നിന്ന് കടന്നു പോയിട്ടുള്ള ലാത്തൗസബനാത്ത പോലെയുള്ള സർവവിഗ്രഹങ്ങളെയും വീണ്ടും ആരാധിക്കപ്പെടുന്ന, അതേ അത് മുമ്പേ ഈ ലോകത്ത് സംഭവിക്കും എന്ന് പറഞ്ഞല്ലോ. അതുമാത്രമായി അതിനേക്കാൾ കടുത്ത രൂപത്തിലുള്ള എല്ലാ രൂപത്തിലുള്ള ശിർക്കിന്റെ രൂപത്തിലുള്ള പ്രകടനങ്ങളും ലോകത്തന്ന് ഏറ്റവും കൂടുതൽ വ്യാപകമാകുന്നു. വിശ്വാസം ഇങ്ങനെയാണെങ്കിൽ സംസ്കാരമോ? സംസ്കാരം എന്തായിരിക്കും? മുമ്പ് നമ്മൾ പറഞ്ഞതുപോലെ അതെന്ന് അവിടെവിടെയായി പ്രത്യക്ഷപ്പെടുമെന്നല്ലേ പറഞ്ഞത്. എന്നാൽ ഈ സമുദായം വരുമ്പോൾ, ഈ കൗമിന്റെ കാലമെത്തുമ്പോൾ, പറയുന്നു, അതാ കഴുതകൾ പരസ്പരം ഇണചേരും പോലെ വഴിയിൽ വെച്ച് പരസ്യമായി ആണും പെണ്ണും അതാ വ്യഭിചാരത്തിൽ ഏർപ്പെടുന്നു. അതേ, ഒരു നിലക്കുള്ള മനസാക്ഷിക്കുത്തുമില്ലാതെ ആളുകൾ നടക്കുന്ന നടുറോട്ടിലും നടപ്പാതയിലും വെച്ച് പരസ്യമായ നിലയ്ക്ക് തന്നെ അതാ നിർബാധം, അത് പരസ്യമായി തന്നെ എല്ലാ ജനങ്ങളും അത് ചെയ്യുന്ന ഒരവസ്ഥയിലേക്കെത്തും. അതൊരു സാധാരണ നടപടിക്രമമായിട്ട് മാറുകയാണെന്ന് ആ കാലഘട്ടത്തിൽ ആരെങ്കിലും നല്ലവരുണ്ടെങ്കിൽ തന്നെ അവർ പറഞ്ഞേക്കും, ഈ മതിലിന്റെ പുറത്തേക്ക് മാറിക്കിടന്നുകൂടെ എന്ന് ചോദിക്കുന്നവനായിരിക്കും അവരിൽ ഹൈറായവൻ, അതും അവരുടെ കൂട്ടത്തിൽ കാണില്ലെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ രൂപത്തിലുള്ള റിപ്പോർട്ടുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. അത്രത്തോളം മനുഷ്യന്മാർ മോശമായി വരുന്ന ഒരു കാലഘട്ടം. അങ്ങനെ ജനങ്ങൾ ഒന്നാകെ ദുഷിച്ചു പോയി, ഒരു നിലക്കും അവരിൽ ഒരു സംസ്കാരവും ഇല്ലാതെയായി. അതാ സമുദായത്തിൽ നിന്ന് എല്ലാം എടുത്തുപോയി, പരിശുദ്ധമായ ഏഴ് ഇബാദത്തുകളും സമൂഹത്തിൽ നിന്ന് പോയി. അവസാനം അതാ ഹജ്ജും ഉംറയും പോലും സമൂഹത്തിന് ആവശ്യമില്ല. അങ്ങനെ ഹജ്ജിനോ ഉംറക്കോ ആള് വരാനില്ല. പരിശുദ്ധ കഅബാലയത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഹജ്ജ് ചെയ്യാനോ ഉംറ ചെയ്യാനോ ആള് വരാനില്ല. അത്രത്തോളം ദുഷിച്ച കൗമായി തീർന്നു. അങ്ങനെ നല്ലവരായ ആൾക്കാർ ആരെങ്കിലും ബാക്കിയുള്ളപ്പോ ഹജ്ജും ഉംറയും അതുവരെയും തുടരും. പക്ഷേ അവസാനം ദുഷിച്ചവർ മാത്രം ബാക്കിയാകുമ്പോ അതും നിലച്ചു പോവുകയാണ്.